ഹലോ എവരി വൺ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ പ്രസിഡന്റ് പോയട്രിയിലെ റാനഡ് മരിയ റൈറ്റിന്റെ ചൈൽഡ്ഹുഡ് എന്നൊരു പോയം ആണ് എടുക്കാൻ പോകുന്നത്. ഇദ്ദേഹം ഒരു ഓസ്ട്രോ ജർമ്മൻ പോയറ്റ് ആണ്. ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഈ ടോപ്പിക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് നമുക്ക് ഓർമ്മ വരും, ഓരോ പ്ലസൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു പോയത്തിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു പ്ലസൻ്റ് കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അതല്ല, ഇതിൽ കൂടുതലും നമ്മൾ മൈൻഡിനെ ഡിസ്റ്റേബ് ആക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു പോയറ്റിൻ്റെ ചൈൽഡ്ഹുഡിൽ തികച്ചും അൺപ്ലസൻ്റ് ആയ ഓരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഈ പോയറ്റ് ജർമ്മനാണ് സംസാരിക്കുന്നത്, പാരൻസ് രണ്ടുപേരും അവരെ ഇവിടെ ചെക്കിലാണ് താമസിച്ചിരുന്നത്. പ്രാങ്ക് എന്ന് പറഞ്ഞൊരു അവിടുത്തെ ക്യാപിറ്റലാണ് ചെക്കോസ്ലോവാക്യ. അപ്പോൾ അവിടെയാണ് ഇവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് തികച്ചും ജർമ്മനാണ്. അപ്പോൾ ഇവരുടെ ഒരു ഭാഷയും ഇതും കൂടി ഒരിക്കലും മാച്ചാവാതെ അത് ഈ ഒരു പോയിന്റിന് ചൈൽഡ്ഹുഡിൽ കുറേ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൾട്ട്, പേര് ഭയങ്കര ഒറ്റപ്പെട്ട പോലെ. പിന്നെ ഈ ഒരു പോയിന്റ് തികച്ചും വീക്കായിരുന്നു ഹെൽത്തിൻ്റെ കേസിൽ എല്ലാം കൊണ്ടും. അപ്പോൾ ഈ ഒരു ഫാദർ ഇദ്ദേഹത്തെ ഈ പോയിന്റിനെ മിലിറ്ററി സ്കൂളിൽ ചേർത്തു ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ക്യാമ്പസിൽ പോയപ്പോൾ അവിടെ ഒരുപാട് പഠിക്കാനും അതേപോലെ എല്ലാം കൊണ്ടും ഈ ഒരു പോയിന്റിന് ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ നിന്ന് പോവാൻ, അദ്ദേഹത്തിനെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അവിടെയൊക്കെ നിർത്തി പോരുകയാണ് ചെയ്തത്. അതായത് അവിടുത്തെ ഒരു സ്റ്റഡീസും എല്ലാത്തരം കാര്യങ്ങളും ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിന് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ലേ. അപ്പം അങ്ങനെ ഈ ഒരു പോയിന്റെല്ലാം നിർത്തി പോരുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ ഒരു പോയിന്റിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഡൈവേഴ്സ് ആവുകയും ചെയ്തു. ഇതോടുകൂടി ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് തികച്ചും, അതായത് ഈ പോയിന്റിൻ്റെ ചൈൽഡ്ഹുഡ് തികച്ചും അൺപ്ലസൻ്റ് ആവുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല ഈ പോയിന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ, അത് കാരണമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് പോയിൻറ്സ് നോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് ഇതൊക്കെ എഴുതാവും. എന്താണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാണ് ഈ കാരണം ചൈൽഡ്ഹുഡ് അൺപ്ലസൻ്റ് ആവാൻ കാരണം എന്നതിലൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അതിൽ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ സജഷൻസോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യണ മെയിൻ കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ലോൺലെസ്സും പിന്നെ ഒന്ന് പാസേജ് ഓഫ് ടൈമാണ്. അത് ലോൺലെസ്സും പാസേജ് ഓഫ് ടൈം കേട്ടോ. അതാണ് ഈ ഒരു പോയിന്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. റീഡേഴ്സിനെ എപ്പോഴും ഡിസ്റ്റേബ് ആവും, മൈൻഡ് ഡിസ്റ്റേബ്ഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. എല്ലാവരുടെ ചൈൽഡ്ഹുഡിലും പറഞ്ഞൊരു ഹാപ്പിനെസ് ആണ്. പക്ഷേ ഈ പോയിന്റിൻ്റെ ലൈഫിൽ മാത്രം ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു. പിന്നെ അതിൽ പറഞ്ഞ റെയിനിനെ കുറിച്ച് കാറ്റലിസ്റ്റ് ട്രിഗറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊരു റെയിൻ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ട്രിഗറിംഗ്, അത് മെമ്മറി ഓഫ് പോയിന്റിൻ്റെ മെമ്മറിയൊക്കെയാണ് ഇതിൻ്റെ നൊസ്റ്റാൾജി ഒക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ പറയുന്നത്. ആ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓരോ ചൈൽഡ്ഹുഡ് ഡേയ്സ്. പിന്നെ എന്താണ് ഇതിൽ പറഞ്ഞ കരച്ച, അതായത് ഈ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിലുണ്ടായ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. അദ്ദേഹത്തിന് അത് ഈ പോയിന്റിൻ്റെ ലൈഫ് ലോങ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എന്നാൽ കൂടി ആ ഒരു ലൈഫ് ലോങ് ആ ഒരു അൺപ്ലസൻ്റ് ചൈൽഡ്ഹുഡ് ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഫസ്റ്റ് ചാൻസറിൽ പറയുന്നത് എന്താ വെച്ചാൽ, മെയിനായിട്ട് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ നന്നായി ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഇറ്റ് കുഡ് ബി മച്ച് തിങ്ക് ബിഫോർ യു ട്രൈ ടു ഫൈൻഡ് സംതിങ് ലോസ് ലോങ് ഇക്കോ. അതായത് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം പറയാൻ. പിന്നെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റിൻ്റെ ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ് ഒക്കെ മുഴുവൻ ഈ പോയിന്റിനെ നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ എന്ന് ഈ ഒരു സ്റ്റാൻസിലൂടെ പോയിന്റ് ചോദിക്കുകയാണ്. അത്രയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ മെയിനായിട്ട് പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റാൻസിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ റെയിനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, അതേപോലെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. പക്ഷേ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നേരെ ചൊവ്വൊന്ന് ഓർത്തെടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പിന്നെ അടുത്ത സ്റ്റാൻസിൽ വരുന്നത് വെച്ചാൽ, ഈ ഒരു ചൈൽഡ്ഹുഡിൽ ചെറിയ കുട്ടികളുടെ മനസ്സില്ലേ എന്ന് വെച്ചാൽ ഫുൾ അനിമൽസും ബേർഡ്സൊക്കെ ആയിരിക്കും അവരുടെ. ചെറിയ കുട്ടികളാവുമ്പോഴുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലേ എന്ന് പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങളും അതുപോലെ ഒരുപാട് ഫിഗേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇമാജിനേറ്റീവ് ആണ് ആ ഒരു കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡും തേർഡിലൊക്കെ ആയിട്ട് വരുന്ന പോയിന്റ്സ്. പിന്നെ അടുത്ത സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൻ്റെ ശരിക്കുള്ള വിഷമം എന്ന് പറയുന്നത്. അതുപോലെ ആസ് ലോൺലി ആസ് എ ഷെപ്പേർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ആട്ടിടയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി വളരെ ദൂരത്തേക്ക് വിടും. അതുവരെ അദ്ദേഹം ലോൺലി ആയിട്ട് കുറേ ഷെപ്പേർഡ് ഇങ്ങനെ ഭയങ്കര ലോൺലി ആയിട്ടിരിക്കണം. അത് അദ്ദേഹത്തിന് മിണ്ടാനോ സംസാരിക്കണമെന്നോ ആരുമില്ല.
ഇവരിങ്ങനെ പോയി മേഞ്ഞ് വരണ വരെ ഇവർ അത്രയും വെയിറ്റ് ചെയ്യണ ഈ ആട്ടിടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയറ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഈ ഒരു ഷെപ്പേർഡിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് അത്രയും ഒരു ലോൺലി ആയിരുന്നു ഈ ഒരു പോയറ്റിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇവിടെ ലോൺലി ആ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ സിമിലിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഭയങ്കര ഏകാന്തതയായിരുന്നു ചൈൽഡ്ഹുഡിൽ. അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ വരുന്നത് ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. ടൈം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും, അപ്പോൾ ആർക്കും വേണ്ടി അത് വെയിറ്റ് ചെയ്യില്ല. പിന്നെ അവിടെ ഒരു ലോൺലിയസ് പോയമാണ് ഈ ഒരു പോയം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.